ഹായ് വ്യൂസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്ക്. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഫുള്ളായിട്ട് കാണാം. നല്ലൊരു ടേസ്റ്റുള്ളൊരു ഡോറ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. പിന്നെ അത് മാത്രമല്ല, മൈദയോ മുട്ടയോ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡോറ കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇതെല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കമൻ്റ് ഇടാൻ ലൈക്ക് അടിക്കാനും മറക്കണ്ട. അപ്പോൾ കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് ഗോതമ്പ് പൊടി അരിച്ചിട്ട് വെച്ചതാണ് ഞാനിവിടെ. ഇനി ഇതിലേക്ക് അര കപ്പ് പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്തു. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. എല്ലാം കൂടി നന്നായിട്ട് അരിച്ചിട്ടാണ് ഞാൻ സൈഡിൽ മാറ്റി വെച്ചത്. നിങ്ങൾ ഒന്നിച്ച് അരിപ്പയിലിട്ട് അരിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേനാണ് ആഡ് ചെയ്യുന്നത്. തേനും കൂടി ആഡ് ചെയ്തു. ഇനി അരക്കപ്പ് ഷുഗർ പൗഡർ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബാറ്ററിന് ആവശ്യമായ പാല്, അത് കണക്കിൽ ഞാൻ ഇപ്പോൾ ഒരു കപ്പിന് മേലെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പാലിലാണ് നമുക്ക് ബാറ്ററി റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പാലും കൂടി ഒഴിച്ചിട്ട്. അപ്പം ബാറ്ററി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മോനും കൂടി കൂടെ ഉള്ളത് കൊണ്ടാണ് അവനാണിത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാൻകേക്ക് ചുട്ടെടുക്കുന്നത് പോലെ ഇത് ചുട്ടെടുക്കണം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ഒരു ടിഷ്യൂ എടുത്തിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയൊരു തവയിൽ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണുള്ളത്, കാരണം ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ കത്തി പോകുന്നുണ്ടാവും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കാരണം സൈഡിൽ നിന്ന് മടങ്ങാൻ പാടില്ല. ഇതുപോലെ തന്നെ നല്ല എന്താ പറയുക, റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടണം. എല്ലാം ഒരേ സൈസിൽ കിട്ടിയാൽ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഓരോന്ന് ഇതുപോലെ ചുട്ടെടുക്കാം. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വെറുങ്ങനെ തിന്നാലും കുഴപ്പമില്ല. കുട്ടികൾക്ക് ഇഷ്ടമാവും എന്തായാലും. ചോക്ലേറ്റ് ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം പാൽപ്പൊടിയിലും മിൽക്ക് എന്താ പറയുക, മിൽക്കിലെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തൊരു നല്ലൊരു ബാറ്ററാണല്ലോ. ഇപ്പം എല്ലാം ഇവിടെ ഞാൻ ചുട്ടെടുത്ത് ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മൈക്രോവേവിൽ 30 സെക്കൻഡ് വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈക്രോവേവ് ഇല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ന്യൂട്ടല വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരേ ഷേപ്പ് എന്താ പറയുക, സൈസ് വ്യത്യാസമായതുകൊണ്ടാണ് ഇത്ര വരുന്നത്. ഒരേ സൈസിലാണ് നല്ല രസമുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മറ്റേതെടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്യുക. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക എല്ലാം കൂടിയിട്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട. ബൈ.